വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ നയത്തിലും. പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റും ചാത്തന്നൂർ സ്കൂളിലെ 1980-81 വർഷത്തെ SSLC ബാച്ചിന്റെ ഒരിക്കൽ കൂടി കൂട്ടായ്മയും മലപ്പുറം ദി ഐ ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് 17 December ചാത്തന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17 December രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ചാത്തന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടക്കുന്നത്. പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റും ചാത്തന്നൂർ സ്കൂളിലെ 1980-81 വർഷത്തെ SSLC ബാച്ചിൻ്റെ ഒരിക്കൽ കൂടി കൂട്ടായ്മയും മലപ്പുറം ദി ഐ ഫൗണ്ടേഷനും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് പട്ടാമ്പി താലൂക്ക് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തകരുടെ കൂട്ടായ്മയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒട്ടനവധി ഒരു വർഷമായി ഈ ഏരിയയിൽ പ്രവർത്തിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഒരിക്കൽ കൂടി SSLC ബാച്ച് ഇവരുടെ മനസ്സും കാരുണ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും തയ്യാറാണെന്ന് അറിയിക്കുകയും ഞാൻ ഉൾപ്പെടുന്ന ആ ബാച്ചായതുകൊണ്ട് ഞങ്ങൾ സംയുക്തമായി തന്നെ ചാത്തന്നൂർ ഹൈസ്കൂളിൽ ഈ വരുന്ന 17 December ഞായറാഴ്ച കാലത്ത് 9 മണി മുതൽ 4 മണി വരെ 4 ആശുപത്രികൾ പങ്കെടുക്കുന്ന ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പുകളാണ്. അതിൽ പ്രധാനമായിട്ടും ഐ ഫൗണ്ടേഷൻ മലപ്പുറം. ഐ ഫൗണ്ടേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം അവരായിട്ട് ഞങ്ങളൊരു ക്യാമ്പ് പട്ടാമ്പിയിൽ നടത്തിയിരുന്നു. കാരണം നല്ല ഒരു നിലവാരം പുലർത്തുന്ന ഒരു ആശുപത്രി നിലയ്ക്ക് തന്നെ ഇതിൻ്റെ ശസ്ത്രക്രിയ, കണ്ണിൻ്റെ കാഴ്ച, എല്ലാ ഇതും സൗജന്യമായിട്ട് തന്നെയാണ് അവർ നടത്തുന്നത്. അവരവിടെ പരിശോധിക്കുന്നു, അവരുടെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഏതെങ്കിലും ചികിത്സ ആവശ്യമുള്ളവരെ സൗജന്യമായി ഭക്ഷണം, താമസം എല്ലാം ഉൾപ്പെടെ യാത്രാ ചെലവുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ സേവനം. രാവിലെ 9 നടക്കുന്ന പരിപാടിയിൽ ഡോക്ടർ ഇ സുഷമ അധ്യക്ഷത വഹിക്കും. സിനിമാ താരം കുളപ്പുള്ളി ലീല ഉദ്ഘാടനം ചെയ്യും. ദി ഐ ഫൗണ്ടേഷൻ മലപ്പുറത്തിന് പുറമെ റോയൽ ദന്തൽ ക്ലിനിക്, നിള ഹോസ്പിറ്റൽ, ദയാ ഫാർമസി കറുകപത്തൂർ എന്നിവയുടെ നേതൃത്വത്തിലുള്ള വിവിധ സേവനങ്ങളും ക്യാമ്പിലുണ്ടാകും. ചൈൽഡ് കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, സ്റ്റുഡൻറ് കൗൺസിലിംഗ് എന്നിവയും ക്യാമ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് നടക്കും. 1 വർഷമായി നെല്ലിക്കാട്ടിരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് പട്ടാമ്പി താലൂക്ക് ഏരിയയിൽ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സഹായം, കിറ്റ് നൽകൽ, ഹരിതകർമ്മസേന, ബ്ലഡ് വളണ്ടിയർ സേന എന്നിവയും പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചാത്തന്നൂരിൻ്റെ അല്ലെങ്കിൽ തിരുമറ്റക്കോടിൻ്റെ പ്രിയങ്കരിയായ ഡോക്ടർ സുഷമയുടെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുക. തിരുമറ്റക്കോട് പഞ്ചായത്തിൻ്റെ ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കാം. ദീർഘകാലം തിരുമറ്റക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും ചാലിശ്ശേരിയിലൊക്കെ പ്രവർത്തിച്ച ചാത്തന്നൂർക്കാരുടെ സ്വന്തം ഡോക്ടർ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ട് പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കൂടെ 1980-81 SSLC ബാച്ച് കൂടി ചേരുകയാണ്. ഈ ഒത്തുകൂടലിൽ ഞങ്ങളോട് കൂടെ സഹകരിക്കുന്നത് 4 സ്ഥാപനങ്ങളാണ്: ദി ഐ ഫൗണ്ടേഷൻ, റോയൽ ദന്തൽ കോളേജ്, നിള ഹോസ്പിറ്റൽ, ദയാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കറുകപുത്തൂര്, ദേശമംഗലം, മറവട്ടൂരൊക്കെ പ്രവർത്തിക്കുന്ന ബ്ലഡ് രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും ക്ലിനിക്കുമാണ്. ഇതുകൂടാതെ ചൈൽഡ് കൗൺസിലിംഗ്, സ്റ്റുഡൻസ് കൗൺസിലിംഗ്, അതുപോലെ തന്നെ ഫാമിലി കൗൺസിലിങ്ങിന് വേണ്ട സൗകര്യം കൂടി ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വിദഗ്ധരായ ഒരു 3 പേര്, കൗൺസിലിംഗ് രംഗത്ത് വിദഗ്ധരായ 3 പേരുടെ സേവനം കൂടി ക്യാമ്പിലുണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ ഗിരിധരൻ, 80-81 SSLC ബാച്ച് പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി പ്രദീപ് കുമാർ, VP ഗംഗാധരൻ എന്നിവർ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു.